ആർ ശങ്കർ പ്രതിമാൻ ആച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനാകും. മുഖ്യമന്ത്രിയുടെ പേരുള്ള ശിലാഫലകം വിവാദങ്ങളെ തുടർന്ന് അർദ്ധരാത്രി രഹസ്യമായി എടുത്തുമാറ്റി. ശിലാഫലകം മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. പ്രതിഷേധം കണക്കിലെടുത്ത് പ്രതിമയ്ക്ക് മുന്നിൽ സുരക്ഷ ശക്തമാക്കി. ആർ പി വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയുടെ പേര് വെച്ച ശിലാഫലകവും ഒപ്പം ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ച ശിലാഫലകവും തയ്യാറാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്? രാഖി രാമാനം ഈ ശിലാഫലകം മാറ്റുന്നതിലൂടെ ഇതിനു മുന്നിൽ ഒരു ഗൂഢശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ആ ശാലിനി, തീർച്ചയായും ശാലിനി പറഞ്ഞതുപോലെ തന്നെ അനുമാനിക്കാൻ. ഈ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 3 ദിവസങ്ങൾ മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഈ ഇതിന്റെ സംഘാടക സമിതിയിൽ നടന്നിരുന്നു. എസ് എൻ ട്രസ്റ്റിന്റെ സംഘാടക സമിതിയിൽ വെള്ളാപ്പള്ളി തന്നെയാണ് മുഖ്യമന്ത്രിയെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. നേരത്തെ വെള്ളാപ്പള്ളി തന്നെ ക്ഷണിച്ചതിന് ശേഷം പിന്നീട് ഏതോ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് വെള്ളാപ്പള്ളി ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ യോഗത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായി. മുഖ്യമന്ത്രിയെ മാറ്റണ്ട എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് 2 ഫലകങ്ങൾ നിർമ്മിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. മുഖ്യമന്ത്രിയുടെ പേരുള്ളതും മുഖ്യമന്ത്രിയുടെ പേരില്ലാത്തതുമായ 2 ഫലകങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിൽ മുഖ്യമന്ത്രിയുടെ പേരുള്ള ഫലകം ഇതിന് മുമ്പ് തന്നെ അവിടെ ശങ്കർ പ്രതിമയ്ക്ക് താഴെ പ്രതിഷ്ഠിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാകുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വെള്ളാപ്പള്ളി നടേശന്റെ വിശ്വസ്തരായ 2 പേർ വന്ന് ഈ ഒരു ഫലകം മാറ്റുന്നത്. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ആ മുഖ്യമന്ത്രിയുടെ പേരിന്റെ സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശനാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ആ ഫലകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. 1 മണിയോടുകൂടി ഈ ഇതിന്റെ പണി കഴിഞ്ഞ് ഇതിന്റെ ജോലിക്കാർ തിരിച്ചു പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത നമുക്ക് അറിയിക്കാനുള്ളത്, കൊല്ലം മേയർ അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു ഈ പരിപാടി ബഹിഷ്കരിക്കുന്നുവെന്ന് അല്പസമയം മുമ്പ് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം അറിയിച്ചു. നേരത്തെ തന്നെ കൊല്ലം MLA ഈ സ്ഥലത്തെ, അതായത് കൊല്ലം ഈ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്തെ MLA ആയ PK ഗുരുദാസനും ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മേയറും അതുപോലെ തന്നെ CPM പൂർണ്ണമായും ഈ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും പുതുതായി അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ കൂടുതൽ പ്രതിഷേധങ്ങൾ ഭയന്ന് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSU എല്ലാം കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയുമൊക്കെ ഈ ശങ്കർ പ്രതിമയ്ക്കിരിക്കുന്ന സ്ഥലത്ത് മാർച്ചും പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഈ ശങ്കർ പ്രതിമയ്ക്ക് മുന്നിൽ ഏർപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം.